അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. നഖീബുൽ അത്താസിൻ്റെ ജ്ഞാനശാസ്ത്ര ബോധ്യങ്ങൾ എന്ന സെഷനിലാണ് നമ്മളുള്ളത്. സയ്യിദ് നഖീബുൽ അത്താസിനെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ഒരു ആധുനിക പാരമ്പര്യ ഇസ്ലാമിക് തത്വചിന്തകനാണ്, മലേഷ്യൻ തത്വചിന്തകനാണ് നഖീബുൽ അത്താസ്. അനേകം പുസ്തകങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിൽ, വിഭാഗങ്ങളിൽ, മേഖലകളിലായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആധുനികതയുമായുള്ള ഈ ഉൾച്ചേരലിൽ, അല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോടുള്ള നമ്മുടെ ഈ ഇഴകിച്ചേരലിൽ, മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഇസ്ലാമിക വിശ്വാസത്തോടും അതിൻ്റെ പാരമ്പര്യത്തോടും അതിൻ്റെ ഇസ്ലാമിൻ്റെ ടെക്സ്റ്റുകളോട്, കർമ്മങ്ങളോട്, അനുഷ്ഠാനങ്ങളോടൊക്കെ നമ്മൾ കാണിക്കുന്ന ശരിയല്ലാത്ത സമീപനം, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന മര്യാദക്കേട് കൊണ്ടാണ് മുസ്ലിം സമൂഹത്തിന് അധപ്പതനം സംഭവിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം പറയുന്നത്. ഇസ്ലാമൈസേഷൻ ഓഫ് ദി നോളജ് എന്ന ഈ അറിവിൻ്റെ ഇസ്ലാമികവൽക്കരണം എന്ന സംജ്ഞയ്ക്ക് തുടക്കമിട്ടത് നഖീബുൽ അത്താസാണ്. വ്യത്യസ്ത ഒരുപാട് ഇസ്ലാമിൻ്റെ ഇസ്ലാമിക ജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത അടരുകളിലേക്ക് തൻ്റെ ചിന്തകളെ കൊണ്ടുപോയ, അതിൽ തൻ്റേതായ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച, ഒട്ടനേകം രചനകൾ നടത്തിയ നഖീബുൽ അത്താസ് എന്ന വലിയ ചിന്തകൻ്റെ ജ്ഞാനശാസ്ത്ര ബോധ്യങ്ങളിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ സെഷൻ നമ്മോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ജുറൈസ് പൂതനാരിയാണ്. അദ്ദേഹത്തെ ആദരപൂർവം സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ബി കെ എഫിൻ്റെ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനത്തോടു കൂടെയാണ് ഞാനിന്ന് കാണുന്നത്. ഇത്രയും വലിയൊരു വേദിയിലൊന്നും, ഇതിനു മുമ്പ് പ്രസൻറ്റേഷനൊക്കെ ആയിട്ട് പല വേദികളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പ്രൗഢമായിട്ടുള്ളൊരു വേദിയിൽ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇൻഷാല്ലാ അതിൻ്റേതായിട്ടുള്ള ചെറിയ പാകപ്രയോഗങ്ങളും പിന്നെ പഠന മേഖലയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഉണ്ടായിരിക്കാം. എനിവേ, ഇപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതുപോലെ നഖീബുൽ അത്താസ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനശാസ്ത്ര, അദ്ദേഹത്തിൻ്റെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് അല്ലെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറച്ച് അദ്ദേഹം നഖീബുൽ അത്താസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു മലേഷ്യൻ ഫിലോസഫറായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ജനിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ ജാവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 1931 31 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം പിന്നീട് തൻ്റെ പഠന മേഖലകൾക്കും തൻ്റെ വൈജ്ഞാനിക വിദ്യാഭ്യാസ യാത്രകളൊക്കെ ആയിട്ട് അദ്ദേഹം പിന്നീട് തൻ്റെ ജീവിതം ചെലവഴിച്ചത് മുഴുവനും മലേഷ്യയിലായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മലേഷ്യൻ ഫിലോസഫറായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ പറയാറുണ്ട് നമ്മളുടെ ഇസ്ലാമിക് സയൻസിൻ്റെ ഒട്ടുമിക്ക മേഖലകളും അത് വരുന്നത്, അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള പല സയൻസ് കണ്ടുപിടുത്തങ്ങളും ഒരുപക്ഷെ ആദ്യേ അറബ് ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ മുസ്ലിം തത്വചിന്തകന്മാർ അതിനെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ അതിനെ കണ്ടെത്തിയിട്ടുണ്ട്, ലൈക്ക് ഇബ്നു സീന, അല്ലെ
അങ്ങനത്തെ ഇബിൻ ഹൈസം പോലത്തെ പല പണ്ഡിതന്മാർ അതിനെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്നു. പക്ഷേ പിന്നീട് പല പ്രശ്നങ്ങൾ വരികയും നമുക്കറിയാം താർത്താരികളുടെ അറ്റാക്കുകൾ ഇസ്ലാമിക് കൺട്രീസിന് നേരെ വരികയും അല്ലെങ്കിൽ സ്പെയിനിലെ കൊർദോവയിലെ അവിടെയുള്ള ഒരു അട്ടിമറികൾ, അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറികൾ നശിപ്പിക്കുക, അങ്ങനെ ഇസ്ലാമിൻ്റെ ജ്ഞാനം ഇസ്ലാമിക് നോളജ് നമ്മളെടുത്തുനിന്ന് പോയി അത് പിന്നീട് വെസ്റ്റേൺ കൺട്രീസ് തൻ്റെ സ്വന്തം കൈമുതലാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യത്തിലാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ള ഒരു സങ്കല്പം വരുന്നത്. നമുക്കറിയാം നമ്മുടെ മുമ്പ് തന്നെ ഇതിൻ്റെ പല വേർഷനുകളും പല രീതിയിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബൈത്തുൽ ഹിക്മ ഒരുപാട് ഇസ്ലാമിക് രചനകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ഭാഷകളിലുള്ള ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിലുള്ള പല രചനകളും അറബ് ലാംഗ്വേജിലേക്ക് കൊണ്ടുവരിക, മുസ്ലിങ്ങൾക്ക് അത് ഒന്നും കൂടി അതിലേക്ക് സമീപിക്കുന്നതിൽ മുസ്ലിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് ബൈത്തുൽ ഹിക്മ പോലത്തെ വലിയ വലിയ സംരംഭങ്ങൾ, വലിയ നവോത്ഥാന അല്ലെങ്കിൽ റെവല്യൂഷൻ പ്രോസസ്സ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ അന്നുണ്ടായിട്ടുണ്ട്. പിന്നീട് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിനെ കുറിച്ചുള്ള ചിന്തകൾ 1960കളിലാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിനെ കുറിച്ചുള്ള ചിന്തകൾ കൂടുതലായിട്ടും വരുന്നത്. നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1931 സയ്യിദ് നഖീബ് ലത്താസ് ജനിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏകദേശം 37-ാം പേരമകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാമഹങ്ങൾ പോകുന്ന സമയത്ത് അതിൻ്റെ വേര് ഹുസൈൻ റളിയല്ലാഹുവിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവും വലിയൊരു പണ്ഡിതയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും എന്നറിയപ്പെട്ട ഒരു പണ്ഡിതനാണ്. ബാലവി സയ്യിദി കുടുംബത്തിലാണ് സയ്യിദ് നഖീബ് ലത്താസ് പെടുന്നത്. നഖീബ് ലത്താസിലേക്ക് ഏകദേശം 26 പുസ്തകം അദ്ദേഹം രചിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് ബയോഗ്രഫി എഴുതിയ വാൻ മുഹമ്മദ് നൂർ വാൻ ദൗദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പണ്ഡിതൻ, സ്കോളർ, അക്കാഡമിക് സ്കോളർ, അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബയോഗ്രഫി എഴുതിയിൽ ആ ബയോഗ്രഫിയിൽ പറയുന്നുണ്ട് ഏകദേശം 26 പുസ്തകങ്ങളാണ് നഖീബ് ലത്താസ് പല മേഖലകളിലായിട്ട്, ഫിലോസഫി ആകട്ടെ, എപ്പിസ്റ്റമോളജി ആവട്ടെ, ഫിനമനോളജി ആകട്ടെ, മറ്റു ഇസ്ലാമിക് സയൻസ് മേഖലയിലാകട്ടെ അദ്ദേഹം, പിന്നെ ഇസ്ലാമിക് സെമാൻറ്റിക് സ്റ്റഡി എന്ന് പറയുമ്പം ഇസ്ലാമിൻ്റെ ഭാഷയുടെ വ്യത്യസ്ത ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പഠന മേഖലയാണ് സെമാൻറ്റിക് സ്റ്റഡി. അങ്ങനെ സെമാൻറ്റിക് സ്റ്റഡി മേഖലയിലും അദ്ദേഹം ഒരുപാട് രചനകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം പിന്നീട് MCGIL യൂണിവേഴ്സിറ്റി കാനഡ മോൺട്രിയയിലെ MCGIL യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ഈ സമയത്ത് അദ്ദേഹം തൊഷിക്കോ ഇസൂഡ്സു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജപ്പാൻ സ്കോളറുമായിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അദ്ദേഹം പഠിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ജപ്പാൻ തൊഷിക്കോ ഇസൂഡ്സു എന്ന് പറഞ്ഞൊരു ഒരു ഓറിയൻ്റലിസ്റ്റ് സ്കോളറാണ്. അതുപോലെ തന്നെ വേറൊരു സ്കോളറും കൂടി കീഴിൽ അദ്ദേഹം പഠിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരുപാട് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും ഉണ്ട്. കാരണം സയ്യിദ് നഖീബ് ലത്താസ് ഒരു ഓറിയൻ്റലിസ്റ്റ് ഒരു ഓറിയൻ്റൽ സ്കോളറാണ്, അദ്ദേഹത്തിൻ്റെ രചനകളൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. ഈ തൊഷിക്കോ ഇസൂഡ്സു അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 30 ഭാഷ അദ്ദേഹത്തിന് മനഃപ്പാഠമാണ്. ഇസ്ലാം ഖുർആനിനെ ജപ്പാനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു പണ്ഡിതനും കൂടിയാണ് തൊഷിക്കോ ഇസൂഡ്സും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പഠന മേഖല എന്നുള്ളത് സെമാൻറ്റിക് സ്റ്റഡീസാണ്. അതായത് ഖുർആനിലെ ഓരോ വാക്കുകൾ എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്ത ഇനം കാര്യങ്ങളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് സെമാൻറ്റിക് സ്റ്റഡീസ് നഖീബ് ലത്താസ് കൂടുതലായിട്ടും പഠിക്കുന്നത്. ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് വരുന്ന സമയത്ത് ഇതിനൊരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഒന്ന് പറയുന്നു, കാരണം ഇത് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് ഓൾറെഡി ഇസ്ലാമിലുണ്ട്, പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നീട് നഖീബ് ലത്താസ് വന്നിട്ട് അതിനൊരു ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ള ഒരു പുതിയ നാമം നൽകിയിട്ട് മാത്രമുള്ളൂ എന്ന് 20-ാം നൂറ്റാണ്ടിൽ പുതുതായി വന്നു എന്ന് മാത്രമാണ് ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഈ ഒരു പ്രോസസ്സിനെ എന്താകുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും അതിലെ കൈമാറ്റ പ്രക്രിയയെക്കുറിച്ചും ആ ഒരു കൈമാറ്റ ശൃംഖലയെക്കുറിച്ചുള്ള ദീർഘ ചർച്ചകൾക്കാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയാം.
വിജ്ഞാനത്തിൻ്റെ കൈമാറ്റങ്ങൾ, വിജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ, അതിൻ്റെ സോഴ്സ്, അതിൻ്റെ ഒതോറിറ്റി എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഈ എപ്പിസ്റ്റമോളജിക്കൽ മേഖലയിലൂടെയാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്, അതായത് നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണല്ലോ എപ്പിസ്റ്റമോളജി. അപ്പോൾ ഈ ഒരു മേഖലയിലാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജും കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത്. 1931 ഇന്തോനേഷ്യയിൽ ജനിച്ചത് നഖീബ് ലത്താസ് വിജ്ഞാനത്തിൻ്റെ ഇസ്ലാമീകരണം എന്ന പേരുള്ള ഒരു ആശയം റജി അൽ ഫാറൂഖിക്ക് ശേഷം കൊണ്ടുവരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സെമാൻറ്റിക് സ്റ്റഡി. അപ്പോൾ എത്രത്തോളം എന്ന് വെച്ചാൽ സെമാൻറ്റിക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളൊക്കെ ഇംഗ്ലീഷിലേക്ക് അറിവിനെ അല്ലെങ്കിൽ എളിമീനെ നോളജ് എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ സത്ത നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു ട്രാൻസ്ലേഷനിൽ, കാരണം എൽമ എന്ന് പറയുമ്പോൾ അതിൽ തസവൂഫും ഉണ്ട്, അതോടൊപ്പം തന്നെ സ്പിരിച്വാലിറ്റിയും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു വിജ്ഞാനവും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ നോളജ് എന്ന് പറയുമ്പോൾ അത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഭൗതിക പഠനങ്ങൾക്ക് മാത്രമാണ് നോളജ് എന്ന് പറയുന്നത്. അതോടൊപ്പം അതുപോലെ തന്നെ മറ്റൊരു അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് ഇസ്ലാമിന് അദ്ദേഹം കാണുന്നത് ദീൻ എന്നുള്ളതായിട്ടാണ്. അപ്പോൾ ദീൻ എന്ന് പറയുമ്പോൾ അത് ദൈൻ എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് വരുന്നതെന്നും, ദൈൻ എന്ന് പറയുന്നത് കടം എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഇസ്ലാം ദീൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അള്ളാഹുവുമായിട്ട് ചില കടങ്ങളുണ്ട്, ആ കടങ്ങൾ വീട്ടി തീർക്കലാണ് ഇസ്ലാം അല്ലെങ്കിൽ ദീൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെമാൻറ്റിക് സ്റ്റഡീസിൽ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞു അദബില്ലായ്മയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തഴദീബ്, അതായത് തർബിയത്തല്ല വേണ്ടത്, തഴദീബാണ് വേണ്ടത് എന്ന്. ഇതിന് അദ്ദേഹം പ്രധാനമായിട്ട് സോയിസായിട്ടെടുക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് അദബനി എന്ന് പറഞ്ഞിട്ട്, അള്ളാഹു എന്നെ അദബ് പഠിപ്പിച്ചു, ഞാൻ അതിൽ ഏറ്റവും ഉന്നതനായി എന്നുള്ള രീതിയിലുള്ള ഒരു ഹദീസ്. അപ്പോൾ നമുക്ക് അദബാണ് വേണ്ടത്. അദബ് എന്ന് പറയുമ്പോൾ അതിൽ സ്പിരിച്വാലിറ്റിയും ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ ഭൗതിക ജ്ഞാനവും ആത്മീയ ജ്ഞാനവും അടങ്ങിയിട്ടുള്ള ജ്ഞാനങ്ങൾക്കാണ് അദബ് എന്ന് പറയുന്നത്. ഇസ്ലാമിക ജ്ഞാന സങ്കല്പത്തിലേക്ക് വരുമ്പോൾ നിരവധി സാങ്കേതിക പദങ്ങൾ നമുക്കറിയേണ്ടതായി വരും. മഅന, ഇൽമ്, അദില്, ഹിക്മത്ത്, അമല്, ആയാത്ത് എന്നിവ അതിൽ ഉൾപ്പെടുന്നു. അത്താസിൻ്റെ അദബ് സങ്കല്പത്തോട് മറ്റൊരു രീതിയിൽ പിന്താങ്ങിക്കൊണ്ട് സെയ്ദ് ഹുസൈൻ നസർ പുതിയ കാലത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോലും ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ച് മുഅല്ലിം എന്ന പദത്തിനേക്കാൾ മുറബി എന്ന പദം അമിത പ്രാധാന്യം നൽകണമെന്ന് പറയുന്നു. പക്ഷേ അത്താസ് നേരെ ഹുസൈൻ നസറും അത്താസ് തൊഷിക്കോ ഇസൂർജു ഇവരൊക്കെ ഈ ഒരു മേഖലയിൽ ചർച്ച ചെയ്ത ആളുകളാണ്. അത്താസ് കൂടുതലായിട്ടും പറയുന്നത് തഴദീബ് അല്ലെ, അതാണ് നമ്മളുടെ മുസ്ലിം സമൂഹത്തിന് ഇന്ന് വേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിക് നോളജ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് 20-ാം നൂറ്റാണ്ടുകളിൽ. അതിൻ്റെ അവസാന പാദത്തിലാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ള ഒരു സിസ്റ്റം മുന്നോട്ട് വരുന്നതും. ഇതിൻ്റെ ഭാഗമായിട്ട് 1972 അസോസിയേഷൻ ഓഫ് മുസ്ലിം സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന സ്ഥാപിതമാകുന്നുണ്ട്. 1972 അതായത് ഇസ്ലാമിക് നോളജിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു അസോസിയേഷനാണത്. പിന്നീട് 1975 അമേരിക്കൻ മുസ്ലിം സ്റ്റുഡൻസ് അസോസിയേഷൻ അവരെ വിളിച്ചു ചേർത്തൊരു യോഗത്തിലാണ് ഗാഫർ ഷെയ്ഖ് ഇദ്രീസ് ആദ്യമായി ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നത്. ഇതേ സംഘടന 1977 ഒരു യോഗം ചേർന്നു മക്കയിൽ വെച്ചിട്ട്. അവിടെ ആ ഒരു യോഗത്തിൽ, മക്കയിൽ വെച്ച് നടന്ന ഈ യോഗത്തിൽ ഷെയ്ഖ്, നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ഇദ്രീസ്, പിന്നെ റജീൽ ഫാറൂഖി, അത്താസ് ഹുസൈനസർ എന്ന് പറഞ്ഞ ഒരു ഇറാനിയൻ ഫിലോസഫറാണ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷീഇ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷേ എന്നെങ്കിൽ പോലും ഇസ്ലാമിക് പഠനങ്ങളിൽ ഒരുപാട് പഠനങ്ങൾ മുന്നോട്ട് വെച്ച ഒരു അക്കാഡമിക് സ്കോളറാണ് ഹുസൈനസർ. ഇസ്ലാമിൻ്റെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇസ്ലാമിക് സയൻസുമായി ബന്ധപ്പെട്ടും ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരുപാട് പഠനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു അക്കാഡമിക് സ്കോളറാണ് ഹുസൈൻ നസർ. അങ്ങനെ ഇവർ അസോസിയേഷൻ ഓഫ് മുസ്ലിം സോഷ്യൽ സയൻസ് സ്ഥാപിച്ച് അവർ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവരണം, ഇതിൽ ആശയം മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് 1977 ഒരു കോൺഫറൻസ് നടത്തുന്നു. ഈ ഒരു കോൺഫറൻസിന് ശേഷമാണ് അദ്ദേഹം ഒരു പുസ്തകം കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇസ്ലാം, ഇസ്ലാമിലെ എഡ്യൂക്കേഷൻ കോൺസെപ്റ്റ്, എ ഫ്രെയിം വർക്ക് ഫോർ ആൻ ഇസ്ലാമിക് ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പുസ്തകം, അതാണ് ഈ ഒരു മേഖലയിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതുന്ന ഒരു പുസ്തകം.
1981 റജിയൽ ഫാറൂഖി. റജിയൽ ഫാറൂഖി എന്ന് പറഞ്ഞാൽ ഒരു പലസ്തീനിയൻ ഇസ്രായേലിയൻ ഒരു ഫിലോസഫറാണ്, ഒരു തിങ്കറാണ്, സ്കോളറാണ്. അദ്ദേഹവും ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് മേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ മറ്റൊരു പണ്ഡിതനാണ്. പക്ഷേ ഇവരും അത്താസും റജിയൽ ഫാറൂഖിയും പരസ്പര ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ആശയങ്ങളിൽ പല ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം റജിയൽ ഫാറൂഖി പലപ്പോഴും പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ വിജ്ഞാനത്തെയും ഇസ്ലാമികവൽക്കരിക്കണമെന്നാണ്. പക്ഷേ അത്താസ് പറയുന്നത് അതിൻ്റെ ഒരു സാധ്യതയുടെ അസാധ്യത നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തജ്ദീദുൽ ഇൽമിൽ മാസിർ ഈ കാലഘട്ടത്തിലുള്ള ഇൽമിനെന്നാണ് നമുക്ക് പുതുക്കി പണിയേണ്ടത്, നമുക്ക് അതിലൂടെ ചിന്തിക്കാം എന്നുള്ള രീതിയിലാണ് അത്താസ് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ 1981 റജിയൽ ഫാറൂഖി IIIT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വെക്കുന്നു, ഇസ്ലാമിക് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇസ്ലാമിക് തോട്ട് എന്നുള്ള പേരിൽ. അത്താസ് കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇസ്റ്റാക്ക്, ISTAC എന്ന് പറഞ്ഞിട്ട്, അതായത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇസ്ലാമിക് തോട്ട് ആൻഡ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അത്താസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത്താസ് ഇസ്ലാമി എങ്ങനെയാണ് നമ്മളുടെ ഇവിടെയുള്ള ജ്ഞാനങ്ങളൊക്കെ വിജ്ഞാനങ്ങളൊക്കെ ഇസ്ലാമികവൽക്കരിക്കുക എന്നുള്ളൊരു പ്രശ്നം അത്താസ് മുന്നോട്ട് വെക്കുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്, രണ്ട് ആസ്പെക്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ രണ്ട് പ്രോസസ്സിലൂടെയാണ് നമുക്ക് അതിനെ നമുക്ക് പരിഹാരം കാണും. ഒന്ന് ഐസൊല്യൂഷൻ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ഐസൊല്യൂഷൻ എന്ന് പറയുമ്പം ഇവിടെയുള്ള എല്ലാ വെസ്റ്റേൺ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ അടങ്ങിയിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളെയും, ഇപ്പം നിലനിൽക്കുന്ന എല്ലാ വിജ്ഞാനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അതിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ട് അത് ഒഴിവാക്കുക, എന്നിട്ട് അവിടെയൊക്കെ ഇൻഫ്യൂഷൻ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക, അതായത് കളക്ട് ആൻഡ് ആഡ്, എന്നിട്ട് നമ്മളുടെ ഇസ്ലാമിക് കോൺസെപ്റ്റുകൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അത് നമ്മളുടെ ഇസ്ലാമിക് കൺട്രിയിലുള്ള മുഴുവൻ യൂണിവേഴ്സിറ്റികളും സിലബസായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തഹദീബ്, ഈ തഹദീബിൻ്റെ വിഷയം പറയുമ്പോൾ മനുഷ്യനെ സംസ്കാരമുള്ളവരായിട്ടും അതുപുള്ളവരായിട്ടും ആയി ഇൻസാനിൽ കാമിലായി വളർത്തി കൊണ്ടുവരലാകണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയായിരിക്കണം നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇസ്റ്റാക്ക്, അതായത് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇസ്ലാമിക് തോട്ട് ആൻഡ് സിവിലൈസേഷൻ എന്നുള്ള ആ ഒരു പ്രസ്ഥാനം 1987 അദ്ദേഹം ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഈ സ്ഥാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ മലേഷ്യ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഒരു സ്ഥാപനം ഇന്ന് നിലവിൽ ഉള്ളത്. അതിൻ്റെ കീഴിലായിട്ട് ഇന്ന് ഒരുപാട് പുസ്തകങ്ങളും നോളജിനെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കീഴിലും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഫാദർ ഓഫ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്, ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിൻ്റെ ഫാദറായിട്ട് ഒരു ക്യാപിറ്റലായിട്ട് അറിയപ്പെടുന്നതും അത്താസാണ്. അത്താസല്ലാത്ത ഒരുപാട് പണ്ഡിതന്മാർ ഈ മേഖലയിൽ സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരുപാട് സംഭാവന നൽകിയ ആൾ എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെയാണ് ഇതിൻ്റെ ഫാദറായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ റജിയൽ ഫാറൂഖിയുടെ വർക്ക് പ്ലാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ കൊതിപ്പിക്കുന്ന വെറും മോഹനപത്രം മാത്രമാണെന്ന് ദ മേജർ തീംസ് ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിലെ രചയിതായിട്ടുള്ള ഫസലുർ റഹ്മാൻ അതിന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഏറ്റവും സോഴ്സ് എന്നുള്ളത്, അതായത് എങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്, ഏതടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു വിജ്ഞാനത്തെ നമുക്ക് കരസ്ഥമാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ നഖീബുൽ അദ്ദാസ് രണ്ട് നിലക്കാണ് അറിവിൻ്റെ സോഴ്സിനെ കാണുന്നത്. ഒന്ന് അബ്സലൂറ്റ് ഒതോറിറ്റിയും റിലേറ്റീവ് അതോറിറ്റിയും എന്നുള്ള. അപ്പോൾ അബ്സലൂറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണാർത്ഥത്തിൽ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ നിന്ന് പുറത്തെടുത്ത അല്ലെങ്കിൽ ഹദീസ് കാര്യങ്ങളൊക്കെയാണ് അബ്സലൂറ്റ് അതോറിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. റിലേറ്റീവ് അതോറിറ്റി എന്നുള്ളത് ഒരിക്കലും കളവ് പറയില്ല എന്ന് ഖബർ സാദിഖായിട്ടുള്ള ഒരിക്കലും കളവ് പറയാത്ത പണ്ഡിതരിൽ നിന്ന് വിശ്വസിക്കപ്പെടുന്ന പണ്ഡിതരിൽ നിന്ന് നാം കേട്ടുപോരുന്ന അവർ മുന്നോട്ട് വച്ചിട്ടുള്ള അറിവുകൾക്കാണ് റിലേറ്റീവ് അതോറിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അത്താസിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ജ്ഞാനം മൂന്ന് നിലക്കാണ് മനുഷ്യരിലേക്ക് എത്തുന്നത്.
ഒന്ന്, നേരിട്ട് അള്ളാഹു മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുന്നത്, ലൈക്ക് മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പർവ്വതത്തിന് മുകളിൽ നിന്ന് അള്ളാഹു നേരിട്ട് മൂസാ നബിയുമായിട്ട് സംസാരിച്ച ആ ഒരു സന്ദർഭം, ആ ഒരു നിലക്ക് അള്ളാഹു എന്താക്കും, നമുക്ക് അറിവ് നൽകും. രണ്ടാമത്തെ ഒരു ഇത് എന്നുള്ളത്, ഒരു ദൂതൻ വക അല്ലെങ്കിൽ ഒരു മലക്ക് മുഖേന റസൂൽ തങ്ങൾ മുർസലീങ്ങൾക്ക് നബിമാർക്ക് അമ്പിയാക്കൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അറിവുകൾ, ഇത് രണ്ടാമത്തെ സോഴ്സ്. മൂന്നാമത്തെ സോഴ്സ് എന്നുള്ളത് ഇൽഹാമുവൈ, അതായത് ഒരാൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന, ഒരു അർത്ഥത്തിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്ന അറിവുകൾ. ഈ മൂന്ന് നിലക്കുള്ള അറിവുകളാണ് ഇസ്ലാമിക് കോൺസെപ്റ്റിൽ അറിവായിട്ട് പരിഗണിക്കുകയുള്ളൂ എന്ന് അത്താസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിന് ഒരുപാട് വിമർശനങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പാകിസ്താനി അമേരിക്കൻ പണ്ഡിതനുമായിട്ടുള്ള ഷഹാബ് അഹമ്മദ് തൻ്റെ പുസ്തകത്തിൽ ഇബ്നു സീനയെ ചർച്ച ചെയ്യുന്നിടത്ത് പ്രതിപാദിച്ച ഇസ്ലാമിക് ഫിലോസഫി, ഇപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദു ഐഡിയോളജി അല്ലെങ്കിൽ ഹിന്ദു ഫിലോസഫി, ഹിന്ദു സയൻസ് അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ വെറും ഇസ്ലാമിക് ഫിലോസഫി അല്ലെങ്കിൽ ഇസ്ലാമിക് സയൻസ് എന്ന് പറയപ്പെടണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയും ഒരു ഇസ്ലാമിക് നോളജ് അല്ലെങ്കിൽ ഇസ്ലാമിക് സയൻസ്, ഇസ്ലാമിക് ഫിലോസഫി, ഇസ്ലാമിക് എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ അങ്ങനെ ഓരോ പഠനശാലയ്ക്ക് മുമ്പും ഇസ്ലാമിക് ഇസ്ലാമിക് എന്ന് ആഡ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് ഷഹാബ് അഹമ്മദ് തൻ്റെ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വാദമല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് പാകിസ്ഥാനി ന്യൂക്ലിയർ ഫിസിസ്റ്റ്. ഇസ്ലാമിക് സയൻസിൻ്റെ ആവശ്യകതയും ചില അക്കാദമിക് പണ്ഡിതന്മാർ പോലും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് പാകിസ്ഥാനി ന്യൂക്ലിയർ ഫിസിസ്റ്റായ പർവേസ് അമീർ അലി ഹുഡ്ബോയും പാകിസ്ഥാനി തിയററ്റിക്കൽ ഫിസിസ്റ്റായ മുഹമ്മദ് അബ്ദു സലാമും. എല്ലാ കാര്യങ്ങളെയും ഇസ്ലാമികവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതോടൊപ്പം പ്രത്യേകിച്ച് സയൻസിനെ ഇസ്ലാമികവൽക്കരിക്കേണ്ടതില്ല എന്നും അവർ എന്താകുന്നുണ്ട് പറയുന്നുണ്ട്. ഇത്തരം അങ്ങനെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ്, അതിൻ്റെ സോഴ്സുകൾ, അതിൽ നിന്ന് വന്ന വിമർശനങ്ങൾ, പിന്നെ ഈ മേഖലയിൽ സയ്യിദ് നഖീബ് അദ്ദാസ് നൽകിയ സംഭാവനകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ സംസാരിച്ചു. അതോടൊപ്പം തന്നെ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, അത്താസ് ജ്ഞാനത്തെ രണ്ട് നിലക്കൊന്ന് വിഭജിക്കുന്നു, വേറെ രീതിയിൽ വിഭജിക്കുന്നുണ്ട്. ഒന്ന് ഫർള് അയിനായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട അറിവും ഫർള് കിഫായ ആ സമുദായത്തിൽ ആരെങ്കിലും അറിഞ്ഞിരിക്കേണ്ട അറിവായിട്ട്. അതിൽ ഫർള് കിഫായയിലാണ് അദ്ദേഹം ഭൗതിക ജ്ഞാനങ്ങൾ എണ്ണുന്നത്, പക്ഷേ ഫർള് അയിനിലാണ് ഖുർആന് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ, അറിവിനെ നാം കരസ്ഥമാക്കണം, അല്ലെങ്കിൽ സുന്നത്ത്, അടുത്ത രണ്ടാമത്തെ സുന്നത്ത്, മൂന്നാമത്തത് ശരിയ ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നാം ഓരോരുത്തരെയും അറിയാൻ നിർബന്ധമാണ്. നാലാമത്തത് അള്ളാഹുവിൻ്റെ എസൻസ്, അള്ളാഹുവിൻ്റെ പേരുകൾ, സിഫത്തുകൾ എന്നിവരെ കുറിച്ച് ആ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണെന്നും. അഞ്ചാമത് ഇസ്ലാമിക് മെറ്റാഫിസിക്സ്, സൈക്കോളജി, തസവുഫും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഓണ്ടോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ആറാമത്തത് ഗ്രാമർ, നഹ്വി ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണെന്ന് അത്താസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഫർള് അയിനായിട്ട് കണക്കാക്കിയ കാര്യങ്ങൾ, ഒന്ന് ഹ്യൂമൻ സയൻസസ്, പിന്നെ നാച്ചുറൽ സയൻസസ്, അപ്ലൈഡ് സയൻസസ്, ടെക്നോളജിക്കൽ സയൻസസ്, അത്തരത്തിലുള്ള യുക്തിപരമായിട്ടുള്ള റാഷണൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫർള് അയിനാണെന്നും അദ്ദേഹം, അല്ല ഫർള് കിഫായാണെന്നും അദ്ദേഹം ഒരു വിജ്ഞാനത്തെ രണ്ട് വിഭജനങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്ന് പറയുന്നത് ഒരു ലിബറേഷൻ ഫ്രം സെക്യുലർ വ്യൂസ്, അതായത് നമ്മളുടെ വിജ്ഞാനങ്ങൾ കടന്നുകൂടിയിട്ടുള്ള സെക്യുലർ വ്യൂസ് അല്ലെങ്കിൽ റാഷണലായിട്ടുള്ള കാര്യങ്ങൾ, കടന്നുകൂടിയിട്ടുള്ള കാര്യങ്ങൾ പെയ്തെറിയുക എന്നുള്ളതാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജിൻ്റെ ഡെഫിനേഷനായിട്ട് അത്താസ് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജുമായി ബന്ധപ്പെട്ടിട്ട് അത്താസിൻ്റെ ചില ബോധ്യങ്ങൾ ചെറിയ രീതിയിൽ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ഈ ആധുനികതയുമായുള്ള ഒരു ഉൾച്ചേരലിൽ യഥാർത്ഥത്തിൽ നമ്മൾ വെസ്റ്റേൺ കൾച്ചറിനെ നമ്മൾ അന്ധമായി അനുകരിക്കുക എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പിന്നെ നമ്മുടെ മുസ്ലിം പാരമ്പര്യം അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ തെന്നിപ്പോകുന്നത്. ഈ നമ്മൾ കേട്ട കുറേ ടേമുകൾ, സംജ്ഞകൾ കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുകയും നഖീബുൽ അത്താസിനെ പോലെയുള്ള ഒട്ടനേകം പണ്ഡിതന്മാരുണ്ട്, അവർ നഖീബുൽ അത്താസ് ഈ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഈ പാരമ്പര്യ ആധുനികതിനെ രണ്ടിനെയും കൂടി സംയോജിപ്പിച്ച് ഇങ്ങനെ വളരെ വികസിച്ച രൂപത്തിൽ പഠിച്ചു പോകുന്ന വളരെ വിരലിലുണ്ടാവുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് മുഹമ്മദ് നഖീബുൽ അത്താസ്.
ഇദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടക്കാനുള്ള ഒരു അവസരമായി ഈ ടോക്ക് മാറട്ടെ എന്നാശംസിച്ച് നമ്മുടെ സംസാരിച്ച സുഹൃത്തിനും കേട്ട മുഴുവൻ ആളുകൾക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.